ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ വീഡിയോയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗത്തിൻ്റെ പുറത്താണ് നിങ്ങളെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് വേഗം ഈ വീഡിയോ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം ഒരു ദൈവ വൈദലിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒഴിച്ചു കൂടുവാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അത്ര അധികം ഇമ്പോർട്ടൻസ് വചനം നൽകുന്നു. പ്രാർത്ഥന എന്ന് പറയുന്ന വാക്കിന് ഹീബ്രുവിൽ തർജ്ജിമ ചെയ്തിരിക്കുന്ന വാക്ക് ഫീലിയ എന്ന് പറയുന്ന വാക്കാണ്, TFILIA. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോടുണ്ടാകുന്ന ഒരു ബന്ധത്തെ കാണിക്കുന്നതാണ്. ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോട്, ഒരു മകന് അപ്പനോടെന്ന പോലെ, ഒരു കുഞ്ഞിന് അപ്പനോട് തൻ്റെ അപ്പനോടെന്ന പോലെ ഉള്ള ഒരു ബന്ധത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയെക്കുറിച്ച് വചനം പറയുന്നത്. പ്രാർത്ഥന, ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദൈവവചനത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത, അതൊരു ഓപ്ഷനല്ല. വചനം പറയുന്നത് പോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവ പൈതലിൻ്റെ സ്വാഭാവികമായ ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു റിയാക്ഷനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ ഒരു നാച്ചുറൽ റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. വചനം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവ പൈതലിനെ സംബന്ധിച്ച് സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു മീനിനെ വെള്ളത്തിൽ നിന്നെടുത്ത് വെളിയിലിട്ടിട്ട് അതിനെ ശ്വസിക്കുവാൻ പറഞ്ഞാൽ അതിനെ ശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം മീനിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വെള്ളത്തിലുള്ള ഓക്സിജൻ ശ്വസിക്കുവാനാണ്, ഡിസോൾവ്ഡ് ഓക്സിജൻ ശ്വസിക്കുവാനാണ്. അതേസമയം ഒരു ആലിഗേറ്ററിനെ, ഒരു ക്രോക്കഡൈലിനെ, ഒരു മുതലയെ പിടിച്ച് വെളിയിലിട്ട് കഴിഞ്ഞാൽ അതിന് ശ്വസിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ ഒരു ദൈവ വൈതലിൻ്റെ ഡിസൈൻ, ഒരു ദൈവരാജ്യം അവകാശമാക്കിയ ഒരു ദൈവ വൈതലിൻ്റെ ഡിസൈനിലുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം. നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ജീവിതം മുമ്പോട്ട് വരട്ടെ. ക്രിസ്തുവുമായി, യേശുവുമായി നമ്മുടെ ബന്ധം വളരെയധികം അടുക്കട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും നമ്മളും ആയിട്ടുള്ള അടുപ്പത്തെ കാണിക്കുന്നു, നമ്മുടെ സൃഷ്ടാവും നമ്മളുമായിട്ടുള്ള അടുപ്പത്തെ കാണിക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഉച്ച അവർ കേട്ടു. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഉച്ച അവർ കേട്ടു. ആദാമും ഹവ്വയും പാപം ചെയ്ത് മാറി നിൽക്കുമ്പോൾ എല്ലാ ദിവസവും, ഇത് ഞാൻ വിശ്വസിക്കുന്ന, ഇതൊരു സാധാരണ സംഭവമായിരുന്നു, അവരുടെ ജീവിതത്തിലെ ഒരു സാധാരണ സംഭവമായിരുന്നു. വൈകുന്നേരം യഹോവയാകുന്ന ദൈവം അവരുടെ കൂടെ നടക്കുവാൻ ഇറങ്ങി വരുന്നു. അവിടെ ദൈവമാണ് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എവിടെയാണെന്ന്. നമ്മളവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ദിവസവും നടക്കുന്ന ഒരു സംഭവമാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആദമും ഹവ്വയും ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചിരിക്കുന്നത്. അവരുടെ പാപം കാരണം അവർ ഒളിച്ചിരിക്കുന്നത് ഒരു അസാധാരണമായ സംഭവമായതുകൊണ്ടാണ് ദൈവം അവിടെ ചോദിക്കുന്നത്, നിങ്ങൾ എവിടെയാണെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവ പൈതലിനെ സ്വർഗത്തിൽ നിന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് യേശുവും, അല്ലെങ്കിൽ സൃഷ്ടാവും സൃഷ്ടിയുമായിട്ടുള്ള ബന്ധം, ആ ഒരു അടുപ്പം മെയിൻറ്റെയിൻ ചെയ്യുവാനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, നമ്മൾ എഴുന്നേറ്റ് വരുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്നത്. പക്ഷെ അതല്ല, ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അടുപ്പത്തെ ബിൽഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഒരാളുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധം ബിൽഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, ഒരു ബന്ധം പണിയുന്നത് എങ്ങനെയാണ്? ഒരാൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആ ബന്ധം വളരുകയില്ല. ഞാനൊരു സുഹൃത്തിനോട് എൻ്റെ ബന്ധം ബിൽഡ് ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് എന്ത് പറയുന്നു അതും ഞാൻ കേൾക്കാൻ തയ്യാറായാലേ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ, ആ ബന്ധം വളരുകയുള്ളൂ. അതേപോലെ തന്നെ ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുകയല്ല ഹല്ലേലൂയ. എന്നാൽ ആവശ്യം പറയുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. വചനം പറയുന്നു ഹല്ലേലൂയ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ.
മത്തായി സുവിശേഷം 6:8 ഞാൻ ഇപ്പോൾ വായിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഒരു മകന്റെ ആവശ്യം എന്താണെന്നുള്ളത് തന്റെ പിതാവിനറിയാം. എപ്പോൾ ഒരു ആവശ്യം വരും എന്നുള്ളത് തന്റെ പിതാവിനറിയാം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതിൽ, നമ്മൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളെ വഴി നടത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ യേശുവുമായി നമ്മൾ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലൂടെയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത് ഒരു വൺ വേ കോൺവെർസേഷൻ അല്ല, പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത് ഒരു ടു വേ കോൺവെർസേഷൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് എങ്ങനെ? ഞാൻ വചനത്തിൽ നിന്ന് തന്നെ അത് പറയാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 3:21-22 നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ സ്നാനത്തെ കുറിച്ചാണ് അവിടെ ആ ഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധ ആത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന, യേശുവിന്റെ പ്രാർത്ഥന സ്നാനക്കുളത്തിൽ നിന്ന് കയറി സ്വർഗത്തിലോട്ട് എത്തുന്നു. ഹല്ലേലൂയ. അവിടെ വെച്ച് സ്വർഗം തുറക്കുന്നു. സ്വർഗം തുറന്നിട്ട് പറയുക, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ഹല്ലേലൂയ ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ തുറക്കുവാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന് സ്വർഗം മറുപടി തരാൻ തയ്യാറായിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള അടുപ്പം ബിൽഡ് ചെയ്യുന്നതാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ സൃഷ്ടാവുമായി സംസാരിക്കുകയാണ്. നമ്മളും നമ്മുടെ ഒരു അപ്പൻ മകനോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ വളരെ ഫ്രീ ആയി, അപ്പ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ പോയി, അങ്ങനെയാണ് ഞാൻ എൻ്റെ അപ്പനോട് സംസാരിക്കുന്നത്. അതേപോലെ നമ്മൾ നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അപ്പൻ സ്വർഗീയ പിതാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ സംസാരിക്കുന്നത് ആരോടാ? നമ്മൾ സംസാരിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തോടാണ്. നമ്മൾ സംസാരിക്കുവാനുള്ള നമുക്ക് അധികാരം, ആ ഒരു ഫ്രീഡം, പുത്രത്വത്തിന്റെ പദവി നമ്മുടെ ദൈവം ക്രൂശിൽ യാഗമായപ്പോൾ നമ്മൾക്ക് വാങ്ങിത്തന്നു. നമുക്ക് വാങ്ങിത്തന്ന ആ ഫ്രീഡം, നമുക്ക് വാങ്ങിത്തന്ന ആ ഒരു യോഗ്യത, ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് നമ്മളെ യോഗ്യരാക്കി നിർത്തി അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം ക്രൂശിൽ അവന്റെ മരണത്താലും പുനരുദ്ധാനത്താലും അതിന്റെ ശക്തി പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തന്നിരിക്കുന്നു. അത് വെച്ച് പ്രാർത്ഥനയിൽ മുന്നേറുക, നമ്മുടെ ദൈവവുമായി നമ്മളുമായുള്ള ബന്ധം ഉറപ്പിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ പ്രാർത്ഥന നമ്മുടെ ദൈവവുമായി ഉള്ള അടുപ്പം ഉറപ്പിക്കുമാറാകട്ടെ. പ്രാർത്ഥന നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ സ്ട്രോങ് ആകട്ടെ, ഒന്നുകൂടെ ബലപ്പെടട്ടെ. ഈ വചനം, പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം നമ്മുടെ ദൈവവുമായി വളരെ ഫ്രീ ആയി, വളരെ സ്വാതന്ത്ര്യമായി ഒരു മകൻ അപ്പനോട് എങ്ങനെ ഇടപെടുന്നു, അതുപോലെ നമ്മൾക്ക് നമ്മുടെ ദൈവവുമായി ഇടപെടാൻ ദൈവം നിങ്ങളെ എല്ലാം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ.